ബ്ലാസ്റ്റേഴ്സിന്റെ ഈ പനമ്പള്ളി നഗറിലുള്ള പരിശീലന ഗ്രൗണ്ടിലേക്ക് സെലക്ഷൻ എത്തിയ അണ്ടർ 17 കാറ്റഗറിയിലുള്ള കുട്ടികളെ വെയിലത്ത് നിർത്തേണ്ടി വരുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസമാണ് അരങ്ങേറിയത്. എന്തായാലും ആ വിഷയത്തിൽ ശ്രീനിജൻ MLA പരസ്യമായി മാപ്പ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വിവാദങ്ങൾ അതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കുമെന്നാണ് സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പറയുന്നത്. അതായത് നമ്മുടെ ശ്രീനിജൻ MLAയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ നിൽക്കുമെന്നാണ് സ്റ്റേറ്റ് കൗൺസിൽ പറയുന്നത്. അതേസമയം ജില്ലാ കൗൺസിൽ പറയുന്നത് ഞങ്ങളാണ് ഈ ഗ്രൗണ്ടിൻ്റെ കരമടയ്ക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളാണ് മറ്റ് പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ പണം അടയ്ക്കുന്ന സമയത്ത് അത് ഞങ്ങളെ അറിയിക്കണമെന്നും, ഇല്ലെങ്കിൽ ആ പണം ലഭിച്ചില്ല എന്നുൾപ്പെടെയുള്ള കള്ളം പറയുന്നൊരു അവസ്ഥയിലേക്കാണ് ജില്ല എറണാകുളത്തെ ജില്ലയുടെ കമ്മിറ്റി അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ശ്രീനിജൻ MLAയുടെ കാര്യത്തിൽ ഒരു വലിയ സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു വിഷയത്തിൽ എങ്ങനെ കാണും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ ഒരു വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു കുറിപ്പ് ബ്ലാസ്റ്റേഴ്സ് ഇറക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ആ ഒരു പൊളിറ്റിക്കൽ പ്രശ്നത്തിലേക്ക് പോകണ്ട എന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എനിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെങ്കിൽ എന്തായാലും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ടാവണം, ഈ വിഷയത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഞങ്ങൾ തരുമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇത് സത്യത്തിലൊരു ജില്ലാ സംസ്ഥാന തലത്തിലുള്ള ഒരു ചെറിയ തർക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. ഇതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നമ്മുടെ ഈ പനമ്പള്ളി നഗറിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഗ്രൗണ്ടിൽ അവിടെ കൊച്ചിൻ ഫുട്ബോൾ ഒരു ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുത്തിരുന്നു നമ്മുടെ ജില്ലാ സ്പോർട്സ് അതോറിറ്റി. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അത്തരത്തിലൊരു അനുമതി കൊടുക്കാൻ കഴിയില്ലെന്നുമുള്ള കാര്യം സംസ്ഥാന കമ്മിറ്റി ഇവരെ അറിയിച്ചെങ്കിൽ പോലും ഇത് ഞങ്ങളുടെ സ്വന്തം കാര്യമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും ഇവിടുത്തെ കാര്യങ്ങൾ എന്ന രീതിയിലേക്കുള്ള ഒരു പെരുമാറ്റമാണ് ഈ ജില്ലാ കമ്മിറ്റിയുടെയും ശ്രീനിജൻ MLAയുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. എന്നാൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പറഞ്ഞത് തന്നെയാണ്, ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ഇവിടെ കരാറുണ്ട്, അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഉള്ളത്, അവർ തന്നെയാണ് വാടക അടയ്ക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ബ്ലാസ്റ്റേഴ്സിന് അവരുടേതായ ഗ്രൗണ്ടിൽ അവർക്കല്ലാതെ മറ്റാർക്കും പ്രവേശനം കൊടുക്കുകയോ അല്ലെങ്കിൽ കളിക്കാൻ അനുമതി കൊടുക്കുകയോ ചെയ്യരുത് എന്ന കാര്യം ജില്ലാ ഈ എറണാകുളം സ്പോർട്സ് കമ്മിറ്റിയോട് പറഞ്ഞെങ്കിൽ പോലും അവരത് അംഗീകരിക്കാൻ കൂടി തയ്യാറാകാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാന ജില്ലാ അടി ഇപ്പോൾ നമ്മുടെ അണ്ടർ 17 കുട്ടികളെ ഗേറ്റിന് പുറത്ത് പൂട്ടി ഇടേണ്ട ഒരവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ പരാതിക്കൊപ്പം തന്നെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ കുറച്ചുകൂടി കൂടുകയാണ് എന്ന് വേണം പറയാം. എന്തായാലും ശ്രീനിജൻ MLA തൻ്റെ തെറ്റ് മനസ്സിലാക്കി തന്നെ ഇപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് നിലവിൽ സാധ്യത കാണുന്നത്. ഇനി ഒരു പരാതിയുമായി മുന്നോട്ട് പോവുകയോ ഇല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോകുന്നതോ ബ്ലാസ്റ്റേഴ്സിനെ വെച്ചിട്ടോ അത്ര നന്നായിരിക്കില്ല. അതേസമയം സോഷ്യൽ മീഡിയകളിലും ട്വിറ്ററിലും ഒക്കെ തന്നെ ഈ ഒരു ശ്രീനിജൻ MLAയുടെ ഈ ഒരു പ്രതികരണം വലിയ രീതിയിൽ വിമർശനമേറ്റു വാങ്ങുന്നുണ്ട്. നമ്മുടെ പല ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്ന കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്പോർട്സ് രംഗത്തുണ്ടായിരിക്കുന്ന കെടുകാര്യസ്ഥതകളെല്ലാം തന്നെ ഓരോ ട്വിറ്റർ ഹാൻഡിലും അവർ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. പലരും വളരെ ദേഷ്യത്തോടെയൊക്കെയാണ് സംസാരിക്കുന്നതായി കണ്ടിട്ടുള്ളത്. കാരണം ഇത്രയും നല്ലൊരു കണ്ടീഷൻ, അതായത് ബ്ലാസ്റ്റേഴ്സ് പോലൊരു ക്ലബ്ബ് നമ്മുടെ നാട്ടിൽ വന്ന് ഇത്രയും നല്ലൊരു ടൂർണമെൻറ്റ് നടത്തുന്ന സമയത്ത് അതിലെ യുവാക്കൾക്ക് കുട്ടികൾക്ക് അവസരം നൽകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെറിയ കാരണം പറഞ്ഞ് കുട്ടികളെ പൂട്ടിയിടണമായിരുന്നോ എന്ന ചോദ്യമാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇതിൽ കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുമെന്നുള്ള കാര്യം പറയാൻ കഴിയില്ല. പ്രീ സീസൺ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അടുത്ത മാസം തന്നെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ പനമ്പള്ളി നഗരം ഗ്രൗണ്ട് തന്നെയാണോ ഇനി ഉപയോഗിക്കാൻ പോകുക എന്ന കാര്യം നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. അത് എന്നാൽ പോലും നിലവിലെ ഒരു സാഹചര്യത്തിൽ പനമ്പള്ളി ഗ്രൗണ്ടിൽ മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും പ്രീ സീസൺ നടത്താൻ ഇവാൻ ആശാനും പിള്ളേരും എത്തുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മറ്റ് ക്ലബ്ബിലുള്ള പ്ലെയേഴ്സിനെ വളരെ പെട്ടെന്ന് കൊണ്ടുവന്ന് പ്രീ സീസണിലൂടെ ഒരു ടീം നന്നായി ഫോം ചെയ്ത് എടുക്കാനുള്ള ശ്രമമാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പനമ്പള്ളി ഗ്രൗണ്ട് അത്രത്തോളം ബ്ലാസ്റ്റേഴ്സിന് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രൗണ്ടിൽ തന്നെ പ്രീ സീസൺ ആരംഭിക്കാനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. നേരത്തെ സൂപ്പർ കപ്പ് മത്സരങ്ങൾ നടക്കുമ്പോൾ തന്നെ കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഗ്രൗണ്ടുകൾ കിട്ടാനില്ലാത്തതുകൊണ്ടും നല്ല ഗ്രൗണ്ട് കിട്ടാനില്ലാത്തതുകൊണ്ടും ഒക്കെ തന്നെ പനമ്പള്ളി ഗ്രൗണ്ടിൽ വന്നിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പ്രീ സീസൺ ക്യാമ്പ് തുടങ്ങുന്നതും നമ്മുടെ ഈ പനമ്പള്ളി ഗ്രൗണ്ടിൽ തന്നെയായിരിക്കും. വിവാദങ്ങൾ മാറ്റി നിർത്തി നമ്മുടെ കായിക കേരളത്തെ അപമാനിക്കുന്നതിന് പകരം പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഈ ശ്രീനിജൻ MLA പോലുള്ളവരൊക്കെ എന്തായാലും നടത്തുന്നത്. എന്തായാലും വലിയ വിവാദങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും അവർ ഇക്കാര്യമായി ബന്ധപ്പെട്ട് പ്രസ്താവന ഇറക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് അത് ഒഴിവാക്കുകയായിരുന്നു. എന്നാലും ശ്രീനിജൻ MLAക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.